അസലമലേക്കുംഹമ്മത്തല്ലാ താലി വർക്കാത്തു സൂറത്ത് യാസീനിലെ പതിനേഴാമത്തായത്ത് വമാ അലൈന ഇല്ലൽ ബലാകുൽ മുബീൻ എന്നാണ് വ്യക്തമായി സന്ദേശത്തെ എത്തിച്ചു തരിക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത എന്നും അവർ പറഞ്ഞു അസഹാബുൽ ഖറിയയിൽ നിന്ന് നിഷേധമുണ്ടായപ്പോൾ ഞങ്ങളുടെ റബ്ബിനറിയാം ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് എന്നും ഞങ്ങളുടെ ബാധ്യത ഈ സന്ദേശം നിങ്ങളിലേക്ക് വ്യക്തമായി എത്തിച്ചു തരിക എന്നത് മാത്രമാണ് എന്നും മുർസലുമാർ ആ നാട്ടുകാരോട് പറയുകയാണ് ആ നാട്ടുകാർ വിശ്വസിക്കാത്തതിൽ സ്വയം ആശ്വസിപ്പിക്കുന്ന പ്രയോഗമാണിത് എന്ന് ഇമാം റാസി റഹ്മത്തല്ലാഹെ അലിഹി പറയുന്നുണ്ട് ഐ നഹ്നു ഹർജിനൻ മാ അലൈന ഞങ്ങളുടെ മേലുള്ള ബാധ്യത ഞങ്ങൾ നിർവഹിച്ചു പ്രബോധകരുടെ ബാധ്യത വ്യക്തമായി സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുക എന്നതാണ് എന്നും എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല എന്നത് പ്രബോധകന്റെ തെറ്റല്ല എന്നും ഈ ആയത്ത് പഠിപ്പിക്കുന്നു മാത്രമല്ല ഈ ആയത്ത് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഇമാം റാസി അഹമ്മത്തുല്ലാഹി അലഹി തന്നെ പറയുന്നു ഇന്നഹും ഇല്ല ബലാ കാനതാലൂജിബു തും ഫി അംഹിം ഹൈസുലംഹും അജറൻ വലാഖ സദൂരി ആസത്തൻ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിക്കുകയോ അവരുടെ നേതാവാൻ കൊതിക്കുകയോ ഒന്നും ചെയ്യാതെ ഇന്നമാക്കാനു മുത്ത ഉപദേശം നൽകുക വ്യക്തമായി സന്ദേശം എത്തിക്കുക എന്നത് മാത്രമാണല്ലോ മുർസലുമാർ ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം ബുദ്ധിയുള്ളവനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ആയത്തുകൾ പോലെ അസുറുല്ലാഹി സാഹു അലൈഹി തങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വചനം തന്നെയാണ് ഇതും ഇനി ഇവിടെ പ്രയോഗിക്കപ്പെട്ട അൽ ബലാകുൽ മുബീൻ എന്ന പ്രയോഗം പ്രബോധനത്തെക്കുറിച്ചുള്ള ഖുർആന്റെ ഒരു പൊതു ടേമായി നമുക്ക് മനസ്സിലാക്കാം സൂറത്തുൽ മായിദിയുടെ തൊണ്ണൂറ്റി രണ്ടാമത്തായത്തിൽ എന്ന് കാണാം സൂറത്തു നഹലിന്റെ മുപ്പത്തി അഞ്ചിൽ ഫഹൽ അല റസുലി ഇല്ലൽ അൽ മുബീൻ എന്നും നഹലിന്റെ തന്നെ ഫ ഇൻ എൺപത്തി രണ്ടിൽ ഫൈൻ തവല്ലുൽ മുബീൻ എന്നും വ ഇൻ വമാ അൻപത്തി റസൂലി ഇല്ലൽ ഇല്ലാകുൽ മുബീൻ എന്നും സൂറത്തുൽ സൂറത്തുൽകൂത്തിന്റെ പതിനെട്ടിൽ പന്ത്രണ്ടിൽ എന്നുമൊക്കെ കാണാം ഈ ആയത്തുകളിൽ നിന്നൊക്കെ പ്രബോധനത്തിന്റെ ഒരു പൊതു ടേമായി അൽ ബലാകുൽ മുബീൻ എന്നതിനെ നമുക്ക് മനസ്സിലാക്കാം വ്യക്തമായി സന്ദേശം എത്തിക്കുക എന്ന് ഒറ്റവാക്കിൽ അർത്ഥം പറയാം ഭാഷാപരമായി ബലക എന്ന് പറഞ്ഞാൽ അൽ അൽവുസൂൽ ഇലഷ ഒരു വസ്തുവിലേക്ക് എത്തിച്ചേരുന്നതിനാണ് പറയാറുള്ളത് ഒരു വാർത്ത കൃത്യമായി മനസ്സിലാകാത്ത സന്ദർഭത്തിൽ സംയുൻ ലൽഗുൻ കേട്ടിട്ടുണ്ട് പക്ഷേ കൃത്യമായി എത്തിയിട്ടില്ല എന്ന് പ്രയോഗിക്കുന്നതായി കാണാം റജുലുൻ ബലീഗുൻ എന്നതിന് ലിസാനിൽ സ്ഫുടമായി അഴകോടെ സംസാരിക്കുന്നവൻ യുബൽ ലഗുബ്യ ഇബാറത്തി ലിസാനിഹി കുനഹമാഫി കൽബിഹി തൻ്റെ വാക് പ്രയോഗം കൊണ്ട് തൻ്റെ മനസ്സിലുള്ളതിൻ്റെ യാഥാർത്ഥ്യത്തെ എത്തിച്ചു കൊടുക്കുന്നവൻ എന്നർത്ഥം നൽകിയതായി കാണാം ഇവയിൽ നിന്നൊക്കെ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിനാണ് നല്ല രൂപത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിനാണ് ബലാഹ് എന്ന് പറയുക എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അൽ മുബീൻ എന്നതിന് നൽകപ്പെട്ട അർത്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഇമാം റാസി അഹമ്മത്തുല്ലാഹി അലഹി മൂന്ന് അർത്ഥങ്ങൾ നൽകിയതായി കാണാം ഒന്ന് അൽ ബലാഹുൽ മുബീനു ലിൽ ഹക്കാനിൽ ബാത്തലി നിരർത്ഥകതയിൽ നിന്ന് സത്യത്തെ വെളിവാക്കുന്ന തരത്തിലുള്ള എത്തിച്ചു കൊടുക്കൽ ഐ അൽ ഫാരിഖു ബിൽ മോജിസത്തിൽ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് മുഅ്ജിസത്തുകൾ കൊണ്ട് ബാത്തിലിൽ നിന്ന് സത്യത്തെ വെളിവാക്കി കൊടുക്കുന്ന എന്നർത്ഥം രണ്ടാമത്തത് അൽ ബലാകുൽ മുലഹിറു ലിമാർസൽനിൽ കുല്ലി സന്ദേശത്തെ മുഴുവൻ ആളുകൾക്കും വെളിവാക്കി കൊടുക്കുന്നത് ഐ അൻ നുബല്ലിഗ റിസാലത ഇലാ അന്നുബല്യകരിസാലത്ത ഇല ഷക്സിനി ഒരാൾക്കോ രണ്ടാൾക്കോ എത്തിച്ചു കൊടുത്താൽ പോരാ എന്നർത്ഥം മൂന്നാമത് നൽകപ്പെട്ട അർത്ഥം അൽ ബലാഹുൽ മുലഹിറുൽ ഹക്കി വികുല്യമായും കിനു സാധിക്കുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും സത്യത്തെ വെളിവാക്കി കൊടുക്കുക ഓരോ പ്രബോധകന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് മുബീനായി സാധ്യമാകുന്ന എല്ലാ തരത്തിലും വ്യക്തമായി ആശയത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്നത് എന്ന് അള്ളാഹു പറയുന്നത് സുറത്തുൽമായിദയുടെ അറുപത്തിയാറിൽ കാണാം അങ്ങയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് കൃത്യമായി എത്തിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അങ്ങ് സന്ദേശത്തെ എത്തിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിനെ വിശദീകരിക്കുന്നിടത്ത് കുർത്തുബി റഹമ്മല്ലാഹി അലഹി ഇങ്ങനെ പറയുന്നു വഹാദാത്ത് ദീപുല്ലിൻ സാഹു അലഹി വസ്ലം വത്ത് ദീപുല്ലെ ഹമലത്തിൽ ഉമ്മത്തിഹി മിൻ ഇത് അലൈഹി വസ്ലമ തങ്ങൾക്കും അതുപോലെ അൽമിന്റെ വാഹകരായ എല്ലാവർക്കുമുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് അള്ളാഹുവിന്റെ ശരീരത്തിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത് എന്ന പ്രബോധകന്റെ വലിയ ഉത്തരവാദിത്തമാണത് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി യഥാർത്ഥ ആശയങ്ങളെ മറച്ചുവെച്ച് സംസാരിക്കുക എന്നത് പണ്ഡിതന് ഭൂഷണമല്ല ആളുകൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുക എന്നത് അള്ളാഹു നൽകുന്ന വലിയ ഒന്നാണ് എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം അത് അങ്ങനെ ചെയ്യാൻ സാധിക്കുക എന്നത് മുർസലുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണല്ലോ അബ്ദുല്ലാഹുബിന് മസയൂദ് അലി അള്ളാഹുവിനു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ബിയ സല്ലാഹു അലഹി വസ്ലം യൂൽ അള്ളാഹു നമ്മളിൽ നിന്ന് എന്തെങ്കിലും കേട്ട് അത് കൃത്യമായി അതേ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുന്നവന് അള്ളാഹു തെളിച്ചം നൽകട്ടെ എന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം പറയുന്നത് ഞാൻ കേട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ട് കൈമാറി വന്ന ഈ മഹാസന്ദേശങ്ങളെ അനേകരിലേക്ക് കൈമാറി നിബിതങ്ങളുടെ പ്രാർത്ഥനയിലടങ്ങിയ ആ തെളിച്ചം സ്വശീകരിക്കുന്നവരിൽ അള്ളാഹു തരട്ടെ ഉൾപ്പെടുത്തിത്തരട്ടെ അസ്സാമലൈക്കും വറഹമ്മത്തല്ലാഹി വാത്തു